സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കത്ത ഡ്രൈവർ കയറിയതാ, അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിൽ എത്തിച്ചില്ലെങ്കിൽ കണ്ടല്ലോ, വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ്? അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്സ് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവൂടെ? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്ത് ഇങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിൽക്കുന്ന ഞങ്ങൾക്കിടക്കുള്ള പുല്ല് വർത്താനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നെയൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവും. കൂടാ അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നു, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നു വന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരുടെ സ്ഥാനങ്ങൾ പിറ്റി തെറ്റാണ് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. സ്പീക്കറാണല്ല എന്റെ ഈശ്വര, എന്റെ സാറേ സ്പീക്കറില്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ, ഇനി യൂട്രസ് പോയിട്ടുണ്ടാവുമോ? തള്ളി നോക്കാം. കൊല്ലെ സാറോട് ഞാൻ തള്ളാം, നീ എന്നെ ഇങ്ങനെ ഇരുത്തണ്ട. അന്ന ഞാൻ ഇരിക്കാ സാറ് തള്ളു. സാർ, സാർ തള്ളരുത്, ഞാൻ തള്ളു. തള്ളു തള്ളരുതെന്ന പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം, തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാലു വെച്ച് തള്ള. കാലു വെച്ചല്ല, ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ള. ആ വെച്ചേ ആ കരുക്കോ കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രൊമോഷൻ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. നാളെ തനിക്ക് പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ ലാത്തിയും പോയി, തൊപ്പിയും പോയി, കൈ കിട്ടിയ പ്രതിയും പോയി, അസല് ജീപ്പും പോയി. ഓരോ ഫൂളിഷ്നസ് കാണിച്ചു വന്ന് നിൽക്കും. 36 കൊല്ലമാരോട് താൻ ക്ഷൗരം തുടങ്ങിയിട്ട് തന്നെ പോലെ എ പിമാരെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം ചവിട്ടാൻ. ഞാനത് ചെയ്യില്ല സാർ, വേറെ ആരെങ്കിലും വെച്ച്. സാർ, ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ 23 അവേഴ്സിനകം ആ രണ്ട് തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രമുള്ള കസ്റ്റഡിയിൽ എടുക്കും സാർ. തനിക്ക് ഒരു പറ്റാലും പോലീസ് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് കൂടെ തനിക്ക് തീർച്ചയായും തരാം. വളരെ സന്തോഷം സാർ. ഇറങ്ങി പോടോ. സാറിന്റെ പ്രൊമോഷൻ? തന്റെ പ്രൊമോഷൻ തന്നെ ഞാൻ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയ്യോ, ഇനി പെൻഷൻ ആകാൻ 36 ദിവസം കൂടിയേ ഉള്ളൂ, അതിനു മുമ്പ് സാറിന്റെ പാലം വലിക്കരുത്. ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ കട്ട് ചെയ്യും. അയ്യോ, എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത്. കുഞ്ഞുകുട്ടി പരാതിക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ. സാർ എന്നെ ചതിക്കരുത്. നല്ല ഇംഗ്ലീഷ്. അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല. എന്നെ നോക്ക്, ഒരിത്തരും നിയന്ത്രിക്കാനില്ല. ഇഷ്ടത്തിന് കല്ലു കുടിക്കാ, പെണ്ണു കുടിക്കാ, തോന്നിയതൊക്കെ ചെയ്യാം. വേണ്ട, മദ്യപിച്ച് വീട്ടിൽ ചെന്ന ആകെ പ്രശ്നവും. വീട്ടുകാരെ പിടിക്കട്ടോ. ആമാ, ഇത്തവണ നമുക്ക് വൃദ്ധസമായി തന്നെ മീറ്റിംഗ് കൂടണ്ടേ? അതിലെന്താ, ഇവിടെ വെച്ച് തന്നെ ആകാമല്ലോ. അത് വേണ്ട, കഴിഞ്ഞ ഇവിടെ വെള്ളമടിച്ച് ആകെപ്പാടാനും പാത്രം. നിങ്ങളെ ഭാര്യ അടിച്ച് കിട്ടുന്ന ഏതെങ്കിലും ഹോട്ടലിലാക്കിയാലോ? പക്ഷെ ഒരു കാര്യം, വെജിറ്റേറിയൻ കിട്ടുന്ന ഹോട്ടലായിരിക്കണം. അത് വേണ്ട വേണ്ട വേണ്ട, വീട്ടുകാരുടെ സംശയം കൂടുകയുള്ളൂ. എങ്കിൽ ഞാനൊരു വഴി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റിലെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ? അതാണ് നല്ലത്. ആ അവിടെ ആവുമ്പോ ജഡ്ജി സാർ വീട്ടുകാരെ പേടിക്കാണ്ട് കണ്ണു കുടിക്കാനോ? പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു. പക്ഷെ ഓടലക്കി ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടെ. നമുക്ക് ഒളിവി കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ ഏതടാ? സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ തല വെക്കാൻ എന്ത് ചെയ്യും? 2.5 മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട്, തല വെക്കാൻ അത് മതിയാവോ? തമാശ പറയല്ലേ. ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ചാ മതി. എടാ, വാ കീറിട്ടുണ്ടെങ്കിൽ ദൈവം മേരെ തരും. കിടന്നുറങ്ങാൻ നോക്ക്. മണ്ണരെ ആവാതിരുന്നാ മതിയായിരുന്നു. ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. നമുക്ക് അടിച്ചു പൊളിക്കാം. പൊളിക്കാനൊന്നും പറ്റില്ല, എന്റെ അപ്പൂപ്പൻ മണിക്ക് ബംഗ്ലാവാ. ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ. ബാബി ചെന്നിടം പാതാളെന്നാ പറഞ്ഞു കേട്ടേക്കണ. എടുത്തോ, ഇടിച്ചോ, ഓടിക്കോ, ഞാനോട് ചെറുപ്പം.
വരൂ ശരി വരൂ. എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ? ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടുക്കി വെച്ചേക്കൂ. ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇവരിത് എന്തിനുള്ള പുറപ്പാടാ? വൈസമാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേ. എല്ലുപിടിക്കാർ കാണണ്ട. ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല. ഇഷ്ടത്തിന് തിന്നാം, കുടിക്കാം, ആടാം, പാടാം. ആരുടെ നിക്കർ? സംസ്ഥാന സമ്മേളനമല്ല, വൈസമാരുടെ ക്യാമറ എന്നാ തോന്നണേ. വയസ്സന്മാർ അടിച്ചു പൊളിക്കണല്ലടാ, കൊതിയാവണു വയസ്സനാകാനോ? ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇരിക്കാം. ചിക്കൻ പൊറോട്ട, ചിക്കന്റെ കാര്യത്തിൽ ഈ പൊറോട്ട, തിന്നുന്ന പൊറോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞത്. എല്ലോ പട്ടിയുടെ മുമ്പിൽ തന്നെ വീണു. ഓടാടുന്നു, ഒരു തരി മാംസം പോലും ഇല്ല. ഇവനാരുടെ ക്ലീനിങ് മെഷീനോ? ഞങ്ങള് വലിച്ചു തരണ. ഇവിടെ നോക്കിയാണ് അസ്ഥിരത്. ഞാൻ എന്നാ ഉന്നുടിയ വേസ്റ്റ് ബോക്സാ? ഞാൻ എറിഞ്ഞെന്ന കൊറേ നേരമായി ഞാൻ ഇതിനകത്തുനിന്ന് ഒരു കഷം മാംസം കടിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഒരൈഡിയ എന്താ? നമുക്ക് ഇവരെ പോച്ച് പുറത്തടിച്ചാലോ? അതിന് പോക്കാനൊന്നുമില്ലല്ലോ. അവരെ തമ്മിലടുപ്പിച്ച് പുറത്തടിച്ചാലോ? അതിന് വഴിയുണ്ട്. ഇത്ര വലിയ കല്ലോ, പെട്ടെന്ന് പുറത്തടിക്ക. ഇത് എന്നെ വേണം. പുന്നൻ തട്ടല്ലേ? ഓ, അത് നിനക്ക്. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. എന്നാ എന്നോട് കളിച്ചാ ഇങ്ങനെ? ഒന്നും അടി എന്ന തോന്നണേ. മേജറേ, മേജറേ, എടോ മേജറേ. എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ. കാര്യമുണ്ടോ? നമുക്കൊക്കെ ഒരു കോൾ അടിച്ചിരിക്കുക. കോള്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താനിങ് കേറുക. ഞാൻ ഇത് കണ്ടോ, ഇതിൽ പല ഒരു ഗുഡ് ന്യൂസ് എന്തുണ്ടോ നോക്ക്. ലവ് ലാൻഡ്സ്, 60 റോസാപ്പൂക്കൾ വിരിഞ്ഞു. താൻ മുഴുവൻ വായിക്കടോ. അസ്തമയത്തിനു മുൻപൊരു പൂക്കാലം. വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സുമടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. 30 Days with Us. ഊട്ടിയിലെ ജി കെ ഗ്രൂപ്പുകാരുടെ പരസ്യമാണ്. നമുക്ക് റിട്ടയർമെന്റ് അടിച്ചു പൊളിക്കാൻ ഇനി എന്താ ഉണ്ട്? അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർ ചോദിക്കുന്ന എന്തും കൊടുക്കാനോ? എങ്ങനെങ്കിലും നമുക്കിതിന് പോണം. ഒരു മാസം എങ്കിൽ ഒരു മാസം. ഈ വീട്ടിൽ തരണ്ടല്ല, ഇതൊന്നും രക്ഷപ്പെടാമല്ലോ. സംഗതി എനിക്കും താല്പര്യമുള്ളത് തന്നെ, എങ്കിലും നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. താൻ ഇന്ന് തന്നെ കാളനിയിലെ വൃദ്ധസമാജം വിളിച്ചു കൂട്ടണം. നമുക്ക് എല്ലാരെയും കൊണ്ടുപോവാ. കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടെ ഇവന്മാർ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ, അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഈശ്വര, ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ.